പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവന്ദനത്തെ ഞാൻ എല്ലാവരോടും പറയുന്നു. നിങ്ങൾ തകർച്ചയിലാണോ, തകർന്നുകൊണ്ടിരിക്കുന്നവരാണോ, എന്തിനാ ഭാരപ്പെടുന്നത്? ഭാരപ്പെടേണ്ട ഒരാവശ്യവുമില്ല. ദൈവം അറിയാതെ ഒരു തകർച്ചയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയില്ല. ചിലപ്പോൾ വലിയ കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. നമുക്ക് നമ്മെ ആടി ഉലച്ച് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വണ്ണം പ്രതിസന്ധികൾ കടന്നു വന്നേക്കാം. അത് ഒന്നും ദൈവം അറിയാതെയല്ല. ദൈവം നമ്മെ തകർക്കുകയില്ല, നമ്മെ പരീക്ഷിക്കുന്നതാണ്. നമുക്ക് ആ തകർച്ചകളെ പിടിച്ചു നിൽക്കുവാനുള്ള കൃപ നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് നമുക്ക് തരും. കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് തകർച്ചകൾ കടന്നു വന്നാലും, പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, രോഗങ്ങൾ കടന്നു വന്നാലും, മാരകമായ രോഗങ്ങൾ കടന്നു വന്നാലും, അതിനെയെല്ലാം അതിജീവിക്കുവാൻ തക്കവണ്ണം ഉള്ള കൃപയും കരുതലും ദൈവം തരും. ദൈവം നമ്മെ കരുതും. ദൈവം നമ്മെ തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കും. നമ്മെ പ്രതിസന്ധികളിൽ നിന്ന്, പ്രതികൂലങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ച് നമ്മെ മുന്നിലേക്ക് കൊണ്ടുവരും. നാം പല സമയവും ചിന്തിക്കും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന്, നമുക്കിത് തരണം ചെയ്യാൻ കഴിയുകയില്ല എന്ന്. പക്ഷേ ക്രിസ്തുവിലാണോ നമ്മുടെ വിശ്വാസവും ഉറപ്പ്? എന്നാൽ ക്രിസ്തു നമ്മെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ക്രിസ്തുവിന്റെ മക്കളെ ക്രിസ്തു പരീക്ഷിക്കുന്നതാണ്. ആ പരീക്ഷകളെ ജയിച്ച് നാം മുന്നോട്ട് വരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ, ക്രിസ്തുവിന്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കും. നാം വിശ്വാസത്തിൽ നിന്ന് പിന്മാറി പോകുമോ എന്ന് ദൈവം നമ്മെ പരീക്ഷിക്കുന്ന കാലഘട്ടങ്ങളായിരിക്കും നമ്മുടെ തകർച്ചയുടെയും പ്രതികൂലങ്ങളുടെയും രോഗങ്ങളുടെയും കടഭാരങ്ങളുടെയും പ്രതിസന്ധികളുടെയും എല്ലാം കാലഘട്ടങ്ങൾ. അതിനെ തരണം ചെയ്ത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ഉറപ്പിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്ത് നാം മുന്നോട്ട് വരികയാണെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കൃപയും ശക്തിയും, ദൈവം നമ്മെ എന്തുമാത്രം സ്നേഹിച്ചു എന്നുള്ള ആ തിരിച്ചറിവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും കൂടുതലായി ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിൽ നിന്ന് പിന്മാറിപ്പോകാതെ വണ്ണം ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യം വച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നേറ്റുവാൻ ദൈവം നമ്മെ സഹായിക്കും. സങ്കീർത്തനം 147:3 ഇങ്ങനെ പറയുന്നു: മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു എന്ന്. മനം തകർന്നവരെ സൗഖ്യമാക്കുന്ന കർത്താവാണ് നമ്മുടെ യേശു കർത്താവ്. നമ്മുടെ മുറിവുകളെ വച്ചു കെട്ടുന്ന കർത്താവാണ് നമ്മുടെ യേശു കർത്താവ്. ആ കർത്താവിൽ ഉറപ്പുള്ളവർക്ക് എന്തിനാ ഭയം, എന്തിനാ ഭാരം? ആരാലും കഴിയാത്ത കാര്യങ്ങളെ കഴിയുന്നവനാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആർക്കും സാധ്യമല്ലാത്തതിനെ സാധ്യമാക്കി തരുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. ആ കർത്താവിനെ ഉറപ്പോടെ, വിശ്വാസത്തോടെ, ധൈര്യത്തോടെ പിന്തുടർന്നാൽ നമ്മുടെ ഏത് കാര്യങ്ങളും, ഏത് പ്രതികൂലങ്ങളും, ഏത് മാരകമായ രോഗമായാലും നാം അതിനെ നമ്മുടെ യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു നോക്കിയേ ദൈവം നമ്മെ വഴി നടത്തുന്നതായി, ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നതായി, നമ്മുടെ മുറിവുകളെ വച്ചു കെട്ടുന്നതായി നമുക്ക് അനുഭവിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ആ ദൈവത്തിൽ പൂർണ്ണ ഉറപ്പും ധൈര്യവുമുള്ളവരായി, വിശ്വാസത്തിൽ ധൈര്യമുള്ളവരായി, ദൈവം നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ആ ഉറപ്പും ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.